വീണ്ടും എൻ ടി എസ് സിയിലേക്ക് നേരത്തെ കഴിഞ്ഞ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യണം കുറേ അക്ക ഗണങ്ങൾ സ്വയമേവ ഉണ്ടാക്കുക അതിനെന്ത് ചെയ്യണം കൂട്ടാൻ പഠിച്ചിട്ടില്ലേ അഡിഷൻ അതുപയോഗിച്ച് കുറേ ഉണ്ടാക്കാം ഒരു ഉദാഹരണത്തിന് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഡാഷ് അപ്പോൾ ആ ഡാഷ് ഇട്ടിടത്ത് എന്തായിരിക്കും ഇരുപത് നാല് അപ്പോൾ ഒരു അക്കിണമായി അങ്ങനെ പത്ത് കൂടി കൂടി വരുന്ന ഒരു ഒരക്ക് ഉണ്ടാക്കാം അങ്ങനെ അഡീഷൻ കൂട്ടൽ അക്ക ഒരു വഴിയാണ് അതുപോലെ കുറയ്ക്കൽ സബ്സ്ട്രാക്ഷൻ അക്ക് കണമുണ്ടാക്കാനുള്ളൊരു വഴിയാണ് ഉദാഹരണത്തിന് സീറോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ അങ്ങനെ അക്കഗണമാണ് പത്ത് എട്ട് ആറ് നാല് രണ്ട് പൂജ്യം മൈനസ് രണ്ട് വേറെ അക്കഗണമാണ് അങ്ങനെ കുറഞ്ഞ് 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 വരുന്ന തരത്തിൽ അക്കങ്ങൾ എഴുതിയാൽ ഒരു ക്രമത്തിൽ എഴുതണം രണ്ട് അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാത്തിലും ഉളവാകണം ആ തരത്തിൽ തരത്തിലെഴുതിയാൽ വേറെ അക്കഗണം ഉണ്ടാക്കാം പിന്നെ അക്കഗണം ഉണ്ടാക്കാനുള്ള ഒരു വഴി മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ് ഗുണനം വഴിക്ക് അക്കഗണമുണ്ടാക്കാം രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെ അക്കഗണമുണ്ടാക്കാം അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ അക്കഗണം ഉണ്ടാക്കാം അങ്ങനെ ഗുണനം വഴി അക്കഗണങ്ങൾ ഉണ്ടാക്കാം അക്കക്രമം കണ്ടുപിടിക്കാം ഇതുപോലെ ഹരണം ഡിവിഷൻ വഴി ഹരിക്കൽ കൊണ്ടും അക്കഗണങ്ങൾ ഉണ്ടാക്കാം ഒരു ഉദാഹരണത്തിന് പതിനാറ് എട്ട് നാല് രണ്ട് ഒന്ന് എല്ലാത്തിനും രണ്ടുകൊണ്ട് ഹരിച്ച് ഒരു അക്കഗണം ഉണ്ടാക്കാം ഇങ്ങനെ നിങ്ങൾ കുറേ അക്കഗണങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാക്കുക